morning, this is Nimsha from Dubai. Apum Dubai nalla thanathirikkuvaanu. Rendu moonu divasayi veettil ingane adachirikkunu. Apum poduve engi travel cheyan bayangara ishtamaanu. Adu engane mattullavarku kooda useful aakkam ennu enni chinthichappo thoniya oru cheriya idea aanu. Ethra mathram successful aavunnu arilla. Mistakes allu undaavum, idu ende first vlog aanu. So prothsaahippikkunnum adu pole mistakes allu paranju tharannu vishwasikkunnu. ഈ നമ്മളെ ഈ പുറമെ നിന്ന് കാണുമ്പോൾ നമ്മൾ ആളുകളൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ലോകത്തൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ദുബായാണ്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നൊക്കെ ഒരു ഡിസ്കഷൻ വരുന്ന സമയത്ത് പൊതുവെ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദുബായ്. മറ്റ് യൂറോപ്യൻ കൺട്രീസിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ടൂറിസം നടക്കുന്ന ഒരു സ്ഥലം ദുബായ് തന്നെയാണ്. കാരണം അതിന് മാത്രമുള്ള എന്തൊക്കെയോ ദുബായ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ യാത്ര സ്പെസിഫൈ ചെയ്യുന്ന ചാനലുകളിലൊക്കെ കാണുമ്പോൾ തോന്നും. നമ്മളങ്ങനെ ദുബായിലെത്തി ഒരു ടൂറിസ്റ്റ് ആവശ്യത്തിന് പുറമെ നമ്മളിവിടെ സെറ്റിൽ ആവാൻ ഒരു ജോബൊക്കെ അന്വേഷിച്ച് വന്നതാണെങ്കിൽ ആരുടെയും ആഗ്രഹമായിരിക്കും ബുർജ് ഖലീഫ ഒന്ന് കീഴടക്കണം. പക്ഷെ അതിന് അവർ ഏകദേശം 200 ദിർഹംസോളമാണ് ചാർജ് ചെയ്യുന്നത്. അത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്ത് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷെ സാധാരണക്കാരന് കാണാവുന്ന രീതിയിലും ഒരുപാട് തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ദുബായ് ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഈ ഈ ക്രീക്ക് സൈഡിലുള്ള അൽസീഫ് എന്ന് പറയുന്ന സ്ഥലം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എന്താ പറയുന്നത് നമ്മളുടെ ജോലി ഡ്രസ്സസും ട്രെയിനൊക്കെ മാറ്റി ഒരു മെക്കാനിക്കൽ ലൈഫിൽ നിന്നും മാറി നല്ല കാറ്റും കൊണ്ട് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണവും കഴിച്ച് ഒരു ബോട്ട് യാത്രയൊക്കെ നടത്തി സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. തണുപ്പൊക്കെ ഇങ്ങനെ മാറി തുടങ്ങുന്നുണ്ട്, ചെറുതായിട്ട് ചൂട് വരുന്നു. പക്ഷെ അതിനൊരു വല്ലാത്ത സുഖമുണ്ട്. എന്തായാലും നമുക്ക് ഈ സ്ഥലം ഒന്ന് കാണാം. ഞാൻ ഈ പറയുന്നതിനേക്കാളും എന്തായാലും എഫക്റ്റീവ് ആയിരിക്കും അതൊന്ന് കാണുന്നത്. കമ്പാരിറ്റീവ്ലി വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടാണ് ദുബായിലെ ഓരോ കാര്യങ്ങളും. പ്രത്യേകിച്ച് ടൂറിസം മാത്രമാണ് അവരുടെ പ്രധാന വരുമാനം. അതുകൊണ്ട് തന്നെ വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവിടെ അവർ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതിൽ പെട്ട ഒന്നാണ് ഈ കാണുന്നത്. ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ കനാൽ. ഈ കനാലിൽ 500 രൂപ വരെ ചാർജ് ചെയ്യാവുന്ന, മണിക്കൂറിന് 500 രൂപ വരെ ചാർജ് ചെയ്യുന്ന യാട്ടുകളും 1 രൂപയ്ക്ക് സാധാരണ നമ്മുടെ നാടുകളിൽ കാണുന്ന ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് പോകാൻ പറ്റുന്ന വാട്ടർ ടാക്സി അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചി അല്ലെങ്കിൽ തോണി ഇതൊക്കെ അവൈലബിൾ. സോ നമുക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. നല്ല തണുത്ത കാറ്റും എന്നൊരളവും ചൂടും ഇങ്ങനെ വീശുന്നുണ്ട്. ദുബായിലെ ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുവാണ്. കാരണം എന്താ ഹോളിഡേയ്സ് ആണ്. സ്വാഭാവികമായിട്ട് ഹോളിഡേയ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് എല്ലാവരും ഉറങ്ങിത്തീർക്കുന്ന ദിവസങ്ങൾ. രാത്രിയാകുമ്പോഴാണ് ഇവിടേക്ക് വന്നൊരു ക്രൗഡ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ക്രൗഡൊന്നുമില്ല, നല്ല ഒഴിഞ്ഞു കിടക്കുന്ന നമുക്ക് വന്ന് കാറ്റുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഈ മടിച്ച് ഉറങ്ങിക്കിടക്കുന്നതിൽ നിന്ന് മാറി വന്നൊന്ന് ഓടി ഫ്രഷ് ആവാനോ ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ 24 hours ആണ് ഇത്. ഇത് ഓപ്പൺ ആണ്. ടിക്കറ്റ് ചാർജ് ഒന്നും അവർ ഈടാക്കുന്നില്ല. എന്താ പറയുന്നത്, ഏകദേശം ഒരു 30 റെസ്റ്റോറൻറ്റ്സും 20 ഹോട്ടലുകളും ഇവിടെ അവൈലബിൾ ആണ്. ബാക്കി ദുബായിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ബുർജ് ഖലീഫ ജുമൈറയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്രാവശ്യം ഇവിടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നത്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഏകദേശം 20 ഹോട്ടലുകളും 30 റെസ്റ്റോറൻറ്റുകളാണ് വരുന്നത്. നല്ല മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ള വല്ല പ്രാക്ടീസും നടക്കുന്നുണ്ട് തോന്നുന്നു. കാരണം രാത്രിയാണ് ഇവിടെ ബിസിനസ്. നല്ല ബിസിനസ്സാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനും അതുപോലെ നമ്മൾ ഈ ആട്ടുകളും അതുപോലെ ഈ വെള്ളത്തിൽ നിന്ന് വീശുന്ന കാറ്റും ഒക്കെ കൊണ്ട് ഏകദേശം ദുബായിൽ നല്ല തണുത്ത ക്ലൈമറ്റുമാണ്. ഒരു ഒക്ടോബർ തൊട്ട് ഏപ്രിൽ എൻഡ് വരെയാണ് ദുബായിൽ തണുപ്പ് വരുന്നത്. അതിൽ ഈ ഡിസംബർ ജാനുവരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ടൈമാണ്. 2017 ഡിസംബറിലാണ് അൽസീഫ് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അന്ന് അവർ ജസ്റ്റ് ഒരു മോഡൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അൽസീഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ ദുബായ് പുതിയ ദുബായും കൂടെ കൂടിച്ചേരുന്ന ഒരു സ്പോട്ടാണ്. സോ നമ്മൾ വിചാരിക്കും ഇത് തന്നെയല്ലേ എന്താ പറയുന്നത് ദുബായ് ഫ്രെയിമിലും കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഒരു സൈഡിൽ ദേറ ബാദ് ദുബായ്, മറ്റൊരു സൈഡിൽ പുതിയ ദുബായ്. പക്ഷെ അതല്ല, അതിനേക്കാളും എന്തൊക്കെയോ ചില പ്രത്യേകതകൾ ഇവിടെയുണ്ട്. വാ നമുക്കൊന്ന് കണ്ടു നോക്കാം.
ഗ്രൂപ്പ്സ് മാത്രമല്ല ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നുണ്ട് നമുക്ക് ഒരു ഒരു ടീമിനെ നമുക്ക് ഒന്ന് പരിചയം എക്സ്ക്യൂസ് മീ ഹൗ ആർ യു ഇറ്റ്സ് നൈസ് ടു ഹാവ് യു ഇറ്റ്സ് മീ ഐ ടാനിയ ഓക്കേ വെയർ ആർ യു ഫ്രം യുകെ ഓക്കേ ലൈക്ക് ദിസ് പ്ലേസ് യെസ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇസ് ഇറ്റ് യെസ് ഐ നോ സോ കാൻ യു ഷെയർ മീ എനി എനിതിങ് അബൌട്ട് ദിസ് പ്ലേസ് ഇറ്റ്സ് വെരി പ്രിറ്റി ഇൻ ദിസ് ടൈം ഓക്കേ ഓക്കേ താങ്ക് യു ഹാവ് എ നൈസ് ഏകദേശം പുതിയ ദുബായ് നമ്മൾ കവർ ചെയ്തു ഇനി നമുക്ക് പഴയ ദുബായ് കാണണ്ടേ ഏകദേശം 1.8 കിലോമീറ്റർ നടന്ന് കാണാൻ മാത്രമുള്ള ഒരു സ്ഥലമുണ്ട് ബുജ്മാൻ അല്ലെങ്കിൽ ലൂജ്മെത്ത കരാമൻ അവിടെയുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നടന്നു വന്ന് കണ്ട് തിരിച്ചു പോകാനുള്ള വളരെയധികം എന്താ പറയുന്നത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈവനിങ്ങിലൊക്കെ ഇവിടുത്തെ ലൈറ്റ്സും കൂടെ വരുമ്പോൾ സോ 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 ബ്യൂട്ടിഫുൾ എന്താ പറയുക ഇനി നമുക്ക് പഴയ ദുബായ് കാണാം പഴയ ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതന്നെയല്ലേ അല്ലെങ്കിൽ ദുബായ് ഫ്രെയിം എന്നും കാണുന്നത് ആ ദുബായ് അല്ല മറിച്ച് മുത്തശ്ശി കഥകളിലൊക്കെ നമ്മൾ കേട്ട് മറന്ന ഒരു മരുഭൂമിയുണ്ട് ആ മരുഭൂമിക്ക് എന്തോ ഒരു ചെറിയ ഭയാനകതയും ഒപ്പം ചെറിയൊരു കൗതുകവും ഈ കല്ലിലൊക്കെ പണിത്ത വീടുകൾ കാട്ടാളന്മാരാണ് ഒട്ടകങ്ങളാണ് അവരെ നമ്മൾ ഉപദ്രവിക്കും അല്ലെങ്കിൽ മരുഭൂമി പോയി കഴിഞ്ഞാൽ നമുക്ക് വഴിയറിയില്ല ഏഴ് കണ്ണിൽ കടന്നിട്ട് വേണം ഇതിനൊക്കെ ഇവിടെ എത്താൻ പണ്ടൊക്കെ പത്തേമാരികളിലൊക്കെ വന്നിട്ട് അതിൽ പലരും മരിച്ചു പോകുന്നു അങ്ങനെ എന്തൊക്കെയോ ചില ഭയാനകതകളും പക്ഷേ എന്തോ ഒരു ചെറിയ കൗതുകവും ഈ മരുഭൂമിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി എന്നത് മാറ്റി ഈ ടൂറിസം ബേസ് ചെയ്തിട്ടും ഇവിടെ വരുന്നത് നമുക്ക് പഴയ ദുബായ് ഒന്ന് കണ്ടു നോക്കാം നമ്മളിപ്പോൾ ഏകദേശം അൽസീറ്റിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ചില റെസ്റ്റോറൻറ്റുകളായിട്ടും ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ക്രൂയിസ് ഡിന്നറും ഇവിടെ അവൈലബിൾ ആണ് അത് ക്രൂയിസ് ഡിന്നർ 55 ദിർഹംസ് മുതൽ 500-2000 ദിർഹംസ് വരെ ചാർജ് ചെയ്യുന്ന അടിപൊളി ക്രൂയിസ് ഡിന്നേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം നമ്മളിപ്പോൾ സെൻറ്ററിലാണ് ഇതാണ് ഇതിൻ്റെ സ്റ്റേജ് ന്യൂ ഇയർ പ്രോഗ്രാമുകളും മറ്റൊക്കെ ഇവിടെയാണ് ഉണ്ടാവാറുള്ളത് ഇവിടെ നിന്നായിരുന്നു ഇതിൻ്റെ ഫയർ വർക്സും കാര്യങ്ങളൊക്കെ ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഈ ഫയർ വർക്സും മറ്റും കാണാൻ വേണ്ടി എത്തിയത് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ഇവിടെ കൂടിയിരുന്നത് ന്യൂ ഇയറിന് അല്ലെങ്കിൽ നാഷണൽ ഡേക്ക് എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്ന് ജനങ്ങളെ കൊണ്ട് അവിടെയൊന്നും ഇരിക്കാൻ സാധിക്കില്ലായിരുന്നു കാരണം രാവിലെ അല്ലെങ്കിൽ ഉച്ച ഒരു 3 മണിയാകുമ്പോഴേക്കും റോഡ് ഫുൾ ബ്ലോക്ക് ആയിരുന്നു കാരണം ആളുകൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നതും ഇത്രയും ആളുകൾ തന്നെ നേരത്തെ കാലത്ത് വന്ന് സ്ഥലം പിടിച്ചതുകൊണ്ടും അത്രയധികം ക്രൗഡഡ് ആയിരുന്നു ഈ ഏരിയ പക്ഷേ ഇവിടെയുള്ള മറ്റ് എമിറേറ്റ്സുകളിൽ നിന്നും ദുബായ്ക്കുള്ള വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വളരെയധികം നീറ്റായിട്ടാണ് ഇവർ ഇവിടെ കൊണ്ടു നടക്കുന്നത് അത് എന്ത് കാര്യത്തിലായിക്കോട്ടെ ഇങ്ങനെ ഒരു പാർക്കെന്നില്ല ഏതൊരു റെസിഡൻസ് ആയാലും ഒരു വണ്ടികളുടെ കാര്യത്തിലായാൽ കൂടെ വളരെയധികം നീറ്റായിട്ടാണ് ഇവിടെ കൊണ്ടു നടക്കുന്നത് സോ നമുക്ക് ഇവിടെ ഇരിക്കാനും ഒന്നും ഒരു എന്താ പറയുന്നത് വൃത്തികേടോ അല്ലെങ്കിൽ ഒരു അറപ്പോ ഒന്നും തോന്നുന്നില്ല സോ കുറേ ആയി ഇങ്ങനെ പറയുന്നു പഴയ ദുബായ് പഴയ ദുബായ് ഇതെന്താണെന്ന് കണ്ടു നോക്കാം ഇവിടെ തൊട്ടാണ് പഴയ ദുബായ് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ ദുബായിനൊക്കെ നല്ല ലക്ഷറി ലൈഫ് അടിച്ച് പൊളിക്കുന്ന ദുബായിനേക്കാളും ആളുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് കൂടുതൽ ആളുകൾ വരുന്നത് കൂടുതൽ ക്രൗഡ് ഉള്ളതും ഈ ഏരിയയിലാണ് ഇതെല്ലാം റെസ്റ്റോറൻറ്റ്സ് ആണ് അതായത് സ്പാനിഷ് തുടങ്ങി യൂറോപ്പ് യൂറോപ്യൻ കൺട്രീസ് ഇന്ത്യൻ തുടങ്ങി എല്ലാ രാജ്യത്തു നിന്നുള്ള പല ടൈപ്പ് ഫുഡുകളാണ് ഇവിടെ ഉള്ളത് മറ്റതെന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് പറഞ്ഞ് നിങ്ങളിങ്ങനെ കൊതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങിയാലോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാ തരത്തിലുള്ള ഫുഡും അവൈലബിൾ ആണ് ഇന്ത്യൻ ആണെങ്കിലും യൂറോപ്യൻ ആണെങ്കിലും സ്പാനിഷ് ആണെങ്കിലും ഏത് തരത്തിലുള്ള ഫുഡും ഇവിടെ അവൈലബിൾ ആണ് വലിയ റേറ്റൊന്നുമില്ല സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റുകൾ തന്നെ ഉള്ളൂ സോ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ കിട്ടി ശീലമായതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ആദ്യം നമുക്കൊരു ചടപ്പ് തോന്നും പക്ഷെ പിന്നെ ആ ലൈഫും നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങും ഇപ്പം ഞാനിങ്ങനെ ചായ ആ പകുതി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ചായയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഒരു എന്താ പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്
ഇവിടെ എന്തൊക്കെയോ വലിയ മീഡിയ കവറേജ് ഒക്കെ നടക്കുന്നുണ്ട് ഒന്നില്ലെങ്കിലും അവരും നമ്മളെ പോലെ ഈ അൽസീഫ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിന് കൂടുതൽ പബ്ലിസിറ്റി ഇങ്ങനെ കൊടുക്കാം എന്ന് ആലോചിച്ച് വരുന്നതാണ് അത്ര ടെക്നോളജീസ് ഒന്നും നമ്മളെ കയ്യിലില്ലെങ്കിലും നമുക്കാവുന്ന ഇത് നമുക്കും ഒന്ന് മറ്റുള്ളവർക്ക് ഇതിങ്ങനെ യൂസ്ഫുൾ ആക്കാൻ പറ്റുമെന്ന് നോക്കാം ഭംഗി എന്താണെന്ന് കാണിക്കാൻ ഒന്ന് ശ്രമിക്കും
ഞാൻ പറഞ്ഞു ദുബായിൽ തണുപ്പ് വരുന്ന സമയത്താണ് ദുബായിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത്. ഏകദേശം ഒക്ടോബർ ലാസ്റ്റ് മുതൽ മെയ് വരെയാണ് ഇവിടെ തണുപ്പ് വരുന്നത്. ഈ തണുപ്പ് ജനുവരി ഡിസംബർ എന്നൊക്കെ പറഞ്ഞ പീക്കിൽ എത്തി നിൽക്കുന്ന ടൈമാണെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. ഇതൊരു സ്റ്റേജാണ്. ഇവിടെ ഡ്രാമകളുണ്ടാവും രാത്രികളിൽ. ഒരു 6 മണിക്ക് ശേഷം, അതായത് ഇവിടെ ഒരു ഇട്ട് വീഴുന്ന ശേഷമാണ് ഇവിടെ ഡ്രാമകളുണ്ടാകുന്നത്. നല്ല നല്ല കഥകൾ, അതുപോലെ ഷേക്സ്പിയറിൻ്റെ ഒക്കെ നോവലുകളൊക്കെയാണ് ഇവർ ഇതിൻ്റെ പ്രമേയമായിട്ടുള്ളത്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ദേറയാണ്. ഇവിടുന്ന് ദേറയിലേക്കും ബദുബായ് അൽഫഹിദി അങ്ങനെ ആ സ്ഥലങ്ങളിലേക്കൊക്കെ ബോട്ട് സർവീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു തരം ചാർജ് ചെയ്യുന്നതുകൊണ്ട് അല്ല, മണിക്കൂറിന് 500 രൂപ വരെ ചാർജ് ചെയ്യുന്ന യാട്ടുകളും അവൈലബിളാണ്. ടൂറിസ്റ്റുകൾ അധികം ഓപ്റ്റ് ചെയ്യുന്നത് ഈ 2 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നതാണ്. അതിനാണ് ഒന്നും കൂടെ വിഷ്വൽ കിട്ടുന്നത്. ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റൂം ചോദിച്ച സമയത്ത് ഏകദേശം 1 മാസം മുന്നേ ആണ് ചോദിച്ചത്. അപ്പോഴേക്കും ഇവിടെ ഫുൾ കവറായി കഴിഞ്ഞു. ഒറ്റ റൂം പോലും വേണ്ട, ഒരു ടേബിൾ പോലും അവൈലബിൾ ആയിരുന്നില്ല. അത്രയ്ക്ക് ക്രൗഡഡ് ആയിരുന്നു ഇവിടെ ന്യൂ ഇയറിൻ്റെ സമയത്തും നാഷണൽ ഡേയുടെ സമയത്തൊക്കെ. സോ അത്രയധികം ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചിലത് ഇവിടെ ഉണ്ടെന്നല്ലേ നിർത്തി. കുറേ മൺചട്ടിയല്ല, കുറേ ഇരുമ്പ് ചട്ടി ഒരു മുമ്പുവണ്ടിക്കകത്ത് വെച്ചതൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ അവരുടെ പഴയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കും. അവരുടെ കൾച്ചർ ഒന്ന് റിക്രിയേറ്റ് ചെയ്തതാണ്. ആർട്ടിഫിഷ്യലി ആണെങ്കിലും ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പരിധിവരെ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല പഴയ കാലം എങ്ങനെയായിരുന്നെന്ന്. ഞാനൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴേക്ക് ദുബായ് ഈ ഒരു ലെവലിലെത്തിയിട്ടുണ്ട്. ഇതൊരു ഷോപ്പാണ്, ഇവിടെ അറേബ്യൻ ഡ്രസ്സുകളാണ്. അറേബ്യൻ ഡ്രസ്സുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റോൺ വർക്ക്സ്, പിക്ചേഴ്സ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻസ് നിന്നും കുറച്ചൊക്കെ ഒരു ഡിഫറെൻ്റ് ആണ് അവരുടെ ഡ്രസ് കോൺസെപ്റ്റുകൾ. ഫീല് നമുക്ക് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നതാണ്. പണ്ടൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദുബായിൽ നിന്ന് വരുന്ന കത്തുകൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് അവരുടെ ആ പെട്ടി തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അത്തറിൻ്റെ ഊതിൻ്റെ ഒക്കെ പ്രത്യേക വലിയൊരു ഏരിയ ഫുള്ള് അത്തറും ഊതും അങ്ങനെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. പണ്ടത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെയൊക്കെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. കത്തുകൾ അയക്കുമ്പോൾ കത്ത് തുറക്കുമ്പോൾ പ്രത്യേക സ്മെല്ലാണ്. ആദ്യം അത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടേ വായിക്കാറുള്ളൂ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇവിടെ പെർഫ്യൂംസിൻ്റെ ഊതിൻ്റെ വസ്ത്രത്തിൻ്റെ ഒക്കെ ഒരു ഏരിയയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇതൊക്കെ അവൈലബിൾ ആണെങ്കിൽ കൂടെ ഒന്ന് കണ്ടിട്ട്
ഇതൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ഇതിനൊക്കെ ഗൾഫ് കൺട്രീസിലേക്ക് തന്നെ വരണമായിരുന്നു. എന്തായാലും ഇന്നത്തെ എൻ്റെ ഇതുവരെ കഴിയും. വലിയ ചിലവൊന്നും ഇല്ല, ടിക്കറ്റ് ചാർജും ഇല്ല. നമ്മളിവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും മാത്രമുള്ള ചിലവ് വരും. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ നല്ല ലൈഫിൻ്റെ ആ ഒരു സ്ട്രെസ് ഇന്നൊക്കെ മാറി നിന്ന് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പറ്റെങ്കിൽ വരണം, കാണണം. കൂട്ടത്തിൽ എന്നെ പോകാൻ എന്നാണ് എൻ്റെ ചേച്ചി പറഞ്ഞു തരാൻ വേണം. മറ്റൊരു ബ്ലോഗ് പോയി നമുക്ക് കിടക്കാം.